സേഫ് ടു വിത്ത് കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആയുർ ജാക്ക് ഫാമിലി ഗാക്ക് ഫ്രൂട്ടിന്റെ വിശേഷങ്ങൾ നമ്മൾക്ക് വർഗീസാനോട് തന്നെ ചോദിച്ചറിയാം. കുറുമാൽകുന്നിലുള്ള നമ്മളുടെ തോട്ടത്തിലേക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഇടതുഭാഗത്ത് കാണുന്നത് ഗാക്ക് ഫ്രൂട്ടാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിന്റെ വിശേഷങ്ങൾ തന്നെ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഇത് കൊല്ലത്തിൽ ഒരു തവണയാണ് കായ്ക്കുക. അത് മാത്രല്ല, ഇപ്പോ ഇത് നല്ല ചുമന്ന് പഴായ സമയം. ഈ ചുമന്ന് പഴയത് നമുക്കൊന്ന് മുറിച്ച് കാണാം. ഇത് പൂവിട്ട് കഴിഞ്ഞാല് ആൺപൂവും പെൺപൂവും വേണം, പരാഗണം നടത്തണം. അത് കൃത്രിമ പരാഗണം നടത്തിയാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചവര് ആ കാര്യം നടക്കുള്ളൂ. അങ്ങനെ പരാഗണം നടത്തി അത് വലുതായി ഒരു വിധം വലിപ്പം പല വലിപ്പത്തിലുണ്ടാവും. എണ്ണം കുറച്ചായി കഴിഞ്ഞാൽ അത് ഇനങ്ങളും അനുസരിച്ചാണ് അതിന്റെ വലിപ്പം ഉണ്ടാവുക. അപ്പോ ഇതിപ്പോ നന്നായി പഴുത്തു. അപ്പൊ നമുക്കൊന്ന് വേണമെങ്കിൽ മുറിച്ച് അത് ഇതിപ്പോ നട്ടിട്ട് ഏകദേശം എത്ര നാളായിട്ടുണ്ട്? ഒരു കൊല്ലം ആയിട്ടില്ല. ഒരു കൊല്ലായിട്ടില്ല. നമ്മൾ എവിടെ നിന്നാണ് ഇതിന്റെ? ഇത് നമ്മുടെ ഒരു സുഹൃത്ത് എന്റെ കയ്യിൽ നിന്ന് കുറച്ച് വിത്ത് കളക്ട് ചെയ്തിട്ട്. വിത്താണ്? ഇതിന്റെ കുഴു ഏകദേശം നമുക്ക് തോന്നുന്നു ഈ കയ്പ്പ. ഇതിന്റെ രൂപം എന്ന് പറഞ്ഞാൽ മുറിച്ച് കാണാം. ഞാനൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഇത് കാണുന്നവർക്ക് ഉദ്ദേശിച്ച് മാത്രം. ഇത് മുറിച്ചാൽ കയ്പ്പക്കായ പഴുത്തത് ഉള്ളിൽ മുറിച്ച പോലെ തന്നെയാണ് അതിന്റെ ഉള്ളും ഉൾഭാഗവും. അതെടുത്ത് നമ്മള് ഒരല്പം പഞ്ചസാര ചേർത്ത് അല്ലെങ്കിൽ മറ്റു ഫ്രൂട്ട്സ് ചേർത്ത് ഷേക്ക് അടിക്കുക, ജ്യൂസ് അടിക്കുക, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അതാണ് അതിന്റെ ഒരു രീതി. ഇത് മാത്രമായിട്ട് കഴിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. എന്നാൽ പ്രോട്ടീൻ കണ്ടന്റ് ഇഷ്ടംപോലെ ഉണ്ട്. ഇതിന്റെ കുരുവിന്റെ എണ്ണക്ക് ഭയങ്കര വിലയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ നോക്കുമ്പോൾ വില 1500 മുകളിലൊക്കെ കിലോക്ക് പ്രൈസ് കാണുന്നുണ്ട്. അതെ. അപ്പോ ഇതിന്റെ ഇപ്പോ ചില കാര്യങ്ങൾക്ക് അതാതിന്റെ ആവശ്യക്കാർ വരുമ്പോഴാണ് ഏതൊരു കാര്യത്തിന്റെ മൂല്യം കൂടുന്നത്, മാർക്കറ്റിംഗ് വാല്യൂ കൂടുന്നത്. ഒരു പക്ഷേ ചിലപ്പോ 1-2 വർഷം കഴിയുമ്പോൾ കൂടുതൽ വ്യാപകമായി കൃഷി ചെയ്യുമ്പോൾ അതെ അത് വില കുറഞ്ഞു വരാം. അതെ, വില കുറയിലെ ഉപരി നമ്മൾ ആ ക്വാളിറ്റി ഉള്ളത് കീപ്പ് ചെയ്ത് നിൽക്കുക. പിന്നെ ഇത് കാണാന്ന് പറഞ്ഞ ഒരു അസാമാന്യ ഭംഗിയാണ്. കാണാൻ അത്ര അങ്ങോട്ട് സോഫ്റ്റ് അല്ല, നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഇത്തിരി ഹാർഡാണ്. അതെ. കടയാണ് ഇവിടെ ഉള്ളത്? ഇവിടെ നമുക്ക് അവിടെയാണ് എന്റെ കട നട്ടിരിക്കുന്നത്. ഇതിന് പന്തലായിട്ട് വേണമെങ്കിൽ എത്ര ദൂരത്തേക്ക് വേണം നീട്ടി കൊണ്ടുപോകാം. ഇത് തന്നവർക്ക് ഇത് എത്ര വർഷം വരെ ഈ ഒരു കട നിൽക്കും? അല്ല, അത് നമുക്ക് കട അവിടെ നിർത്തും, ഇത് വെട്ടി കൊടുക്കും. ഇത് നമുക്ക് വെട്ടി നിർത്തി അതിനെ വളർത്തി വലുതാക്കും. ഈ മുന്തിരി വള്ളികളെ പോലെ മുന്തിരി ചെടിക്ക് കുറെ കാലം നിൽക്കും. അതുപോലെ ഇത് കംപ്ലീറ്റ് വെട്ടി കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിന് പടർത്താം. ഇത് വേറെ ഒന്നുമില്ല, അതിന്റെ കുരുഭാവി മുളപ്പിച്ചുണ്ടാക്കാൻ ഒരു വർഷം വേണ്ടോ? പിന്നെ പ്രത്യേകിച്ച് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഇതിന്റെ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ, അതായത് നമ്മൾ അതിനായിട്ട് നമ്മൾ നിന്നാൽ മാത്രമാണ് ഇതിൽ കായ് ഉണ്ടാവുള്ളൂ. അതെ അതെ, ഓൾറെഡി മെഡിസിൻ വാല്യൂ ഉണ്ട്. ഇത് ഒന്നും കൂടി പല സ്ഥലത്തുനിന്നും ഓരോരോ ഫ്രൂട്ട് പുതിയതായിട്ട് ഒരു രംഗപ്രവേശം നടന്നാൽ അതിന്റെ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും. അത് കർഷകരാണെങ്കിൽ കൃഷിയിൽ പുതിയ പുതിയ ടെക്നോളജികൾ അവര് അവലംബിക്കും. സയന്റിസ്റ്റുകളാണെങ്കിൽ അതിന്റെ റിസർച്ച് വാല്യൂ എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ റിസർച്ചിൽ നിന്ന് എന്തൊക്കെ കൂടുതൽ ഗുണങ്ങൾ കൈപ്പറ്റാം, റിസർച്ച് ചെയ്തിട്ട് പുതിയ മേഖലയിലേക്ക് ഇതിനെ എത്തിക്കാൻ പറ്റുമോ, മെഡിസിൻ വാല്യൂ ആണോ അതോ പ്രോട്ടീൻ വാല്യൂ ആണോ എന്താണ് കൂടുതൽ എന്നുള്ളതിനെ കുറിച്ച് പല പല സയന്റിസ്റ്റുകളും ഇപ്പോൾ റിസർച്ച് നടക്കുന്നുണ്ടല്ലോ. അതെല്ലാ മേഖലയിലും ഉണ്ട്. പൊതുവെ കാണാനുള്ള ഭംഗി എന്നുള്ളതില് ഒരു സംശയമില്ല, വലിയൊരു ഭംഗിയാണ്. നമുക്ക് എനിക്ക് വന്ന വീടിന്റെ മുറ്റത്തൊക്കെ ഈ പറയാ നെറ്റൊക്കെ വലിച്ചു കെട്ടി കഴിഞ്ഞാൽ അത് നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇത് കുറച്ച് ഭാഗത്ത് ചെയ്യുമ്പോൾ അതിന് വേറെ വെറൈറ്റി, കുട്ടികൾക്ക് വളരെ സന്തോഷം, നമുക്ക് സന്തോഷം, വീട്ടിലാരെങ്കിലും വിരുന്നുകാർ വരികയാണെങ്കിൽ അവർക്ക് സന്തോഷം, കാഴ്ചക്കാർക്ക് ഒരു സന്തോഷം. ഇത് ശരിക്കും എവിടെയാണ് ഇത് ഈ ഫ്രൂട്ട് വന്നത്? അതിനെ കുറിച്ച് ഇതിന്റെ ഒറിജിൻ എവിടെയാണ്? ഇതിന് നമ്മുടെ ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ഉള്ള എല്ലാ ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഓസ്ട്രേലിയ ഉണ്ട്, അല്ലെങ്കിൽ പല സ്ഥലത്തും ഇത് ചെയ്യുന്നുണ്ട് കൃഷി. ഇപ്പൊ നമ്മുടെ അവിടെ ഇപ്പൊ റംബൂട്ടൻ മലേഷ്യയാണ്, മാംഗോസ്റ്റിൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ട് മാംഗോസ്റ്റിനെ കുറിച്ച്. അല്ലെങ്കിൽ അപ്പോ ഓരോ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് വളർന്ന് വലുതാവുന്ന കാര്യങ്ങൾ. ഇപ്പൊ പ്ലാവ് എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ പല സ്ഥലത്തും കൃഷിയുണ്ട്, പക്ഷെ പ്ലാവ് നമ്മുടെ വെസ്റ്റേൺ ഘാട്ടിലാണ് ഏറ്റവും, അല്ല വെസ്റ്റേൺ ഘാട്ടിലാണ് പ്ലാവ് കണ്ടെത്തിയിരിക്കുന്നത്. പ്ലാവിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് വിദേശിയല്ല, പ്ലാവ് പ്ലാവ് സ്വദേശിയാണ് എന്ന് പറഞ്ഞ പോലെ ആണ് അതിന്റെ കാര്യം.
ഈ ഒരു വീഡിയോ എന്തായാലും വർഗീസേൻ്റെ കയ്യിൽ നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പാണ് ഗ്യാക് ഫ്രൂട്ടിൻ്റെ. അത് നമ്മൾ വർഗീസേൻ്റെ കൈ എടുത്തിട്ട് പോലും ഇല്ല, അപ്പോഴേക്കും ദേ തേനീച്ചകൾ അതിൽ വന്ന് കാണുന്ന ഒരു ഇതാ കാഴ്ചയാണ് ഈ കാണുന്നത്. എന്തായാലും ഇത് കാണുന്നവർക്ക് തന്നെ മനസ്സിന് വല്ലാത്ത ഒരു സന്തോഷം നൽകുന്ന ഒന്ന് തന്നെയാണ്. വിഷമില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല, കാരണം തേനീച്ച വിഷമുള്ള ഒരു സ്ഥലത്തേക്കും വരില്ലേ. ഒന്ന്, രണ്ട്, തേനീച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കാതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. തർക്കമില്ല, അതുകൊണ്ടാണ് തേനീച്ച വരണത്. അതായത് കൈ എടുത്തിട്ട് പോലും ഇല്ല, അപ്പോഴേക്കും തേനീച്ചകൾ ഇവിടെ താഴെയുണ്ട്. ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് നമ്മളുടെ പഴുത്ത പടവലത്തിൻ്റെയും പാവലിൻ്റെയൊക്കെ വിത്തെടുക്കാനായി വെച്ചിരിക്കുന്നതാണ്. നമ്മളുടെ ഗ്യാക് ഫ്രൂട്ടിൻ്റെ അകത്തെ ആ ഒരു കണ്ടുകഴിഞ്ഞ് ഏകദേശം നമ്മളിപ്പോൾ പായയുടെയൊക്കെ ഒരു ഇതുണ്ടെങ്കിലും ടേസ്റ്റ് എങ്ങനെയാണ്? അത് ഒരു അല്പം കയ്പോട് കൂടിയിട്ടുള്ള ഒരു രുചിയാണ്, ടേസ്റ്റാണ്. ഈ ഫ്ലഷ് ഗ്യാക് ഫ്രൂട്ട് ഇതേ നമ്മൾ മുറിച്ചു കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഇത് പാവൽ അല്ലെങ്കിൽ കയ്പ അതിന്റെയൊക്കെ കുരു പോലെ തന്നെയാണ് ഇത് കാണുന്നത്. ഇത് ടേസ്റ്റ് എങ്ങനെയുണ്ട് വർഗീസ്? ഒരു ഭയങ്കര മധുരല്ല, ഒരു നോർമൽ ഒരു ഫ്രൂട്ട് പറയാം. ഒരു മെഡിസിൻ കഴിക്കുന്ന സമയത്ത് ചില ഒരു സിറപ്പ് കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റ്, ചില ഒരു സിറപ്പ്, അങ്ങനത്തെ ഒരു രുചി വേണമെങ്കിൽ അങ്ങനെ പറയാം. ഈ ചമ്മമരുന്നിന്റെയൊക്കെ ഒരു ടേസ്റ്റ് ആണോ? അങ്ങനെയല്ല, ഒരു ചെറിയ ലൈറ്റ് മധുരമാണ് ചോദിച്ചാൽ ലൈറ്റ് മധുരം, എന്നാൽ അത് കഴിക്കുമ്പോ ഒരു എനർജി നമുക്ക് കിട്ടുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇത് ശരിക്കും എങ്ങനെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക? ഇത് കുരുവാണോ അല്ലെങ്കിൽ ഈ ഫ്ലഷ് അല്ലേ, ഈ പുറന്തുണ്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ആ ഫ്ലഷ് നമ്മൾ എടുത്തപ്പോ സീഡ് കിട്ടി. ശരിക്കും നമ്മളുടെ ഈ പടവലത്തിന്റെ കയ്പ കയറൊക്കെ കുരു പോലെ തന്നെ, പടവലത്തിന്റെ കുരു തന്നെ ഒരു വലിയൊരു ടൈപ്പ്, കുറച്ച് വട്ടം വൃത്താകൃതി പടവലത്തിന്റെ കുരു. ഈ കുരു തന്നെ നമ്മൾക്ക് മുളപ്പിച്ചാൽ ഉണ്ടാവോ? ഇതാണ് മുളപ്പിക്കുക, ഇതാണ് ഇതാണ് അതിന്റെ വിത്ത്. വിത്ത് ഈ ഗ്യാക് ഫ്രൂട്ട് തൈ ഉണ്ടാക്കാൻ ഇത്ര വലിയ ബുദ്ധിമുട്ടില്ല. നിങ്ങളിവിടെ തൈ ഇവിടെ ലഭ്യമാണോ? ഇല്ല, ഇനി ഞങ്ങള് ഇതിന്റെ വിത്ത് കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിത്ത് സാധാരണ അതിന്റെ വാല്യൂ അങ്ങനെയാണ്, അപ്പൊ വിത്ത് ആണ് തയ്യാറാക്കി കൊടുക്കുക. വിത്താണ്, തൈയല്ല, അല്ലല്ല, വിത്ത് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ നമ്മളിപ്പോ ഇതിന് നോക്കുമ്പോ ഇതിന്റെ ഒരു വാല്യൂ ഏകദേശം ഒരു 1500 മുകളിലൊക്കെ നമ്മൾക്ക് കിലോയ്ക്ക് മാർക്കറ്റ് റേറ്റ് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും വർഗീസേട്ടന്റെ കൂടെയുള്ള സ്ഥിരം ആയിട്ടുള്ളവരൊക്കെ ഒന്ന് നിന്നാലും നമുക്ക് പരിചയപ്പെടാമായിരുന്നു. അപ്പൊ വർഗീസേട്ട ഇവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിയാല്, ഇത് സ്ഥിരം മണി, മണി അത് മണി, ഇത് പീതാംബരൻ, ഇവരൊക്കെ നമ്മുടെ സ്വന്തം ആളുകളാണ്, ഇവിടെ സ്ഥിരമുള്ളവരാണ്. ഇത് രാമകൃഷ്ണൻ, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പൊ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ കഴിച്ചു നോക്കിട്ട് പറയാം. ചില മെഡിസിൻ കഴിക്കുമ്പോ പപ്പായയുടെ ഒരു ചെറിയൊരു എന്തോ ഒരു പറയാൻ നിർവചിക്കാൻ പറ്റാത്ത ഒരു ടേസ്റ്റ് ആണ് ഇപ്പൊ നമുക്ക് തോന്നുന്നത്. ഒരു പ്രത്യേകിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം കഴിച്ചിട്ട്, എന്ത് ടേസ്റ്റ് ആണ് തോന്നുന്നത്? അതിന്റെ ടേസ്റ്റ് എനിക്ക് മനസ്സിലാവാത്താണോ? തണുപ്പ്, മധുരം, പുളി എല്ലാം. വേറെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിനോട് ഒരു സാമ്യം തോന്നുന്നുണ്ടോ? എന്തെങ്കിലും തോന്നുന്നുണ്ടോ? ഫ്രൂട്ട്സിനോട് നമുക്ക് സാമ്യം തോന്നുന്നുണ്ടോ? അത് നമ്മളിപ്പോ ഇത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇതിന്റെ ഒരു ഞാന് നമ്മളൊരു നമ്മുടെ തോട്ടത്തിലെ ഉണ്ടായി മൂത്ത് പഴുത്ത ഒരു ഗ്യാക് ഫ്രൂട്ട്, ഫസ്റ്റ് നമ്മളിതേ ഇതാണ് ഫസ്റ്റ് പഴം. ആ പഴം ഇത് വിളവെടുത്തു നമ്മൾ കഴിച്ചു നോക്കി, കഴിക്കാൻ രുചി വ്യത്യാസം കുറവില്ല, ടേസ്റ്റ് വ്യത്യാസം കഴിക്കാം. ഇത് കഴിച്ച് ഇപ്പൊ നമുക്ക് ഇത് നമ്മളൊരു ജിജ്ഞാസോട് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഒരു എന്താണ് ഇതിന്റെ രുചി എന്നറിയാനുള്ള ഒരു രൂപത്തോടെ മുറിക്കണം. അപ്പൊ അത് മുറിച്ച് നമ്മൾ ജസ്റ്റ് കഴിച്ചു, അപ്പോ ഭയങ്കര ഒരു രുചി എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര മധുരം എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കഴിക്കണോണ്ട് ഒരു ബുദ്ധിമുട്ടും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു കയ്പില്ല, പ്രത്യേകിച്ച് പുളിയില്ല. അപ്പൊ ഇതിന്റെ ബേസിക് ഒരു നേച്ചർ എന്ന് പറയുന്നത് കേട്ടറിവും നമ്മൾ വായിച്ചറിവും മറ്റു കാര്യങ്ങളൊക്കെ ഇതൊരു ഇത് കണ്ടന്റാണ്, അതായത് പ്രോട്ടീൻ കണ്ടന്റ് ആണ്. അപ്പോ ഇപ്പൊ നമ്മൾ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ എല്ലാവർക്കും അത് ഭയങ്കര രുചിയിൽ ഇഷ്ടപ്പെട്ടോളന്നല്ലേ, വേറിട്ട ഒരു ടേസ്റ്റ് തന്നെയാണ്. ആണ്,
പുതിയ ഒരു വിള, അതായത് നമ്മുടെ ഈ ഗ്യാക്ക് ഫ്രൂട്ടിനെ കുറിച്ച് നമ്മുടെ വർഗീസേട്ടൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. അപ്പൊ എന്തായാലും ഇതിന്റെ എന്താണ് രുചി എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും കഴിച്ചു നോക്കേണ്ട. കഴിച്ചു നോക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. അപ്പൊ ഇത് ഞങ്ങൾക്ക് അത് പറയുന്നില്ല, നിങ്ങൾ ഓരോരുത്തരും കഴിച്ചു നോക്കിയിട്ട് ഓരോ തീരുമാനത്തിലെത്തുക. നിങ്ങൾക്ക് തോന്നുന്ന ടേസ്റ്റ് നിങ്ങൾ ഈ വീഡിയോയിൽ കമന്റ് ആയി രേഖപ്പെടുത്തുക. അതെ, ഞങ്ങൾക്ക് ഇതിന് എന്ന് വെച്ചാൽ അതിനൊരു പുളിയില്ല, മധുരം പ്രത്യേകിച്ച് ഓവർ മധുരമില്ല, കയ്പില്ല, എന്നാൽ അതിനൊരു രുചിക്കുറവില്ല. ഇതിനെന്താണ് രുചി എന്ന് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ കഴിച്ചതിന് ശേഷം കമന്റ് ആയി രേഖപ്പെടുത്തുക. എന്തായാലും ഈ നട്ടുവെച്ച നേരത്തെ നമ്മളോട് വർഗീസേട്ടൻ ഈ ജാക്ക് ഫ്രൂട്ടിനെ കുറിച്ച് ആദ്യത്തെ വിളവെടുപ്പ് തന്നെ നമ്മളെ വീഡിയോയിലൂടെയാണ്. അപ്പൊ എന്തായാലും വളരെയേറെ സന്തോഷം. അപ്പൊ എന്താണ് ഈ കൃഷിയെ കുറിച്ച് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയാനുള്ളത്? ഇതില് നമ്മള് എപ്പോഴും പുതിയ കൃഷികളിലേക്ക് ചെല്ലുക. എന്തായാലും ഇത്രയ്ക്കധികം ഗാഗ് പഴങ്ങൾ ഇവിടെ ഉണ്ടായി, പഴുത്ത് നിൽക്കുകയാണ്, തോട്ടത്തിന് ഞെട്ടടക്കുക. നമ്മളത് മുഴുവൻ പൊണിച്ചെടുത്തില്ലേ, കാരണം അഭിപ്രായങ്ങൾ പറയാൻ ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്ന ആളുകളാണ് മലയാളികൾ. അപ്പൊ അവർക്ക് അഭിപ്രായം പറയാൻ സമയം കൊടുക്കണം. അപ്പോ ഇത് നമ്മൾ മുറിച്ച് നേരിട്ട് കാണിച്ച് കൊടുത്ത് നമ്മുടെ തോട്ടത്തിലുണ്ടായതാണ് അതിന്റെ കട നിൽക്കുന്നത്, ഗാഗ് ഫ്രൂട്ടിന്റെ കട. എന്തായാലും ഒരു കുറച്ച് രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴേക്കും ഇതിന്റെ വിത്ത് ആവശ്യമുള്ളവർക്ക് നമ്മളുടെ വർഗീസേട്ടന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ വിത്ത് ലഭ്യമാണ്. ആണ്, അപ്പൊ നമുക്കുള്ളതിനനുസരിച്ച് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. അത് ക്വാളിറ്റി ഉള്ള ഇതിന്റെ വിത്തുകളെ നമ്മൾ കൊടുക്കുള്ളൂ. അപ്പോ സ്വാഭാവികമായിട്ടും ഇത് നാളുകളിൽ കൃഷി ചെയ്ത് നോക്കുക. ഇപ്പൊ പ്രത്യേകിച്ച് അത്ര വലിയൊരു ചെലവൊന്നും വരില്ല, ചെറിയൊരു പന്തലിട്ട് തുടങ്ങണം, വിത്ത് കുഴിച്ചിട്ട് അത് മുളച്ചു വരും, അത് പരാഗണം നടത്തി തയ്യാറാക്കി എടുക്കുക. അപ്പൊ എന്തായാലും നമ്മുടെ വർഗീസേട്ടന്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ കൊടുക്കാം. അപ്പൊ ഈ കുരു വേണ്ടവർ ഒരു രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞിട്ട് മതി, എന്തായാലും ഇത് മൂത്തു തുടങ്ങുന്നേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം ഈ തോട്ടം എന്തായാലും വന്ന് സന്ദർശിക്കേണ്ട ഒന്ന് തന്നെയാണ്. അത് മാത്രമല്ല, ഞങ്ങൾക്ക് എല്ലാതരം ഫ്രൂട്ട് പ്ലാന്റും ഇവിടെ ഉണ്ട്. ഇതിപ്പോ ഇതിനായിട്ട് മാത്രം വരുന്നില്ല, എല്ലാതരം ഫ്രൂട്ട് പ്ലാന്റും 10-17 വെറൈറ്റി മാവിന്റെ തൈ, പ്ലാവിന്റെ തൈ, റംബൂട്ടൻ, മാംഗോസ്റ്റ്, അവക്കാഡോ, സപ്പോട്ട, ചാമ്പ, പേര, അബിയു, കുള്ളൻ തെങ്ങ്, മറ്റു തെങ്ങുകൾ, എല്ലാത്തിൻ്റെയും കശുമാവ് ഗ്രാഫ്റ്റ് ചെയ്ത് എല്ലാ തരം ഫ്രൂട്ട് പ്ലാന്റും ഇവിടെ ലഭ്യമാണ്. കവുങ്ങ് എല്ലാ തരം. നമ്മളിപ്പോ ഈ ഒരു വീഡിയോ ചിത്രീകരിക്കാൻ വന്നപ്പോ തന്നെ ഇവിടെ ഏകദേശം ഒരു 10 മണിക്ക് മുകളിൽ ഇവിടെ വന്ന് ഇങ്ങനെ സന്ദർശകർ വന്ന് സാധനങ്ങൾ വാങ്ങി പോകുന്നവരാണ്. അതും ഇവിടെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ളവരല്ല, പുറം ജില്ലകളിൽ നിന്ന് ഉൾപ്പെടെയുള്ള പുറം സ്റ്റേറ്റുകളിൽ നിന്നുള്ള ആളുകളും വരും. പക്ഷേ ഇവിടെ വാട്ടർ മാനേജ്മെന്റ് പഠിക്കാനും കൂടി ആളുകൾക്ക് വരാം. പഠനശാലയാണ് ഈ കൃഷിസ്ഥലം. എന്തായാലും നിങ്ങൾ മറ്റു വിനോദസഞ്ചാരങ്ങൾ സന്ദർശിക്കുന്നത് പോലെയല്ല, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വിനോദത്തോടൊപ്പം തന്നെ നമ്മൾക്ക് കൂടുതൽ അറിവുകൾ, ചെറിയ കുട്ടികൾക്ക് നല്ല അറിവ് കൂടി നമ്മൾക്ക് പകർന്നു നൽകാൻ സാധിക്കുന്ന നല്ല ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ എന്തായാലും ഇത്ര നേരം നമ്മൾ ഈ ഗ്യാക്ക് ഫ്രൂട്ടിനെ കുറിച്ച് പറഞ്ഞു തന്ന വർഗീസേട്ടനോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.